എല്ലാ സമയത്തും കണ്ണാടിയുടെ മുമ്പിൽ ഇങ്ങനെ അങ്ങനെ നോക്കാം. അവിടെ കുരു വന്നു, അവിടെ കുരു വന്നു, അവിടെ കുരു വന്നു നോക്കാം. കണ്ണാടി നോക്കണം, അതൊന്നും നോക്കാതെ അറിയില്ലല്ലോ, അറിയില്ലല്ലോ. പക്ഷെ ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ടാന്നല്ലേ, ആദ്യം ചങ്ങാതി നന്നാവണ്ട, ചങ്ങാതി നന്നായ കണ്ണാടി കണ്ണാടി വേണ്ട, ഭർത്താവ് നന്നായ കണ്ണാടി വേണ്ട. അതിനെന്ത് വേണം? ആദ്യം ചങ്ങാതി നന്നാവണം. അങ്ങനെയാണ്, ചങ്ങാതി എന്നായ ഭർത്താവ് എന്നായ പിന്നെ അവർക്ക് കണ്ണാടി വേണ്ടല്ലോ. കാരണം നമുക്ക് പറഞ്ഞു കൊടുത്ത പോലെ, എടി എന്റെ വിള ഇതുണ്ട്, എന്റെ വിള അതുണ്ട്, നമുക്ക് പറഞ്ഞു കൊടുത്ത പോലെ. അതിനാദ്യം നമ്മൾ എന്നാവണം. അങ്ങനെയാണല്ലോ, ചങ്ങാതി എന്നായ കണ്ണാടി വേണ്ടതാണ്. അതിനാദ്യം ചങ്ങാതി എന്നാവണം. അപ്പൊ ഏത് സമയത്തും കണ്ണാടിന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ നോക്കാം. അവരിങ്ങനെ എന്താ പറയാ, ലിപ്സ്റ്റിക്കോ എന്തൊക്കെയോ സാധനങ്ങൾ, എന്തൊക്കെയോ കിക്കറ്റ് ഉണ്ടല്ലോ, കിക്കറ്റ് വേറെ തിന്നതാണ് അല്ലേ, ലിപ്സ്റ്റിക്കോ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ട്. അള്ളാഹുവേ, അപ്പോ സൗന്ദര്യം ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് അള്ളാഹു തന്ന സൗന്ദര്യം മതി. ഏയ്, നിങ്ങൾക്ക് അള്ളാഹു തന്ന സൗന്ദര്യം ഉണ്ടല്ലോ, അത് മതി. അതിലിങ്ങനെ ഇനി ഓരോന്ന് ഇങ്ങനെ ഇങ്ങനെ ഈ പിന്നെ ഒലമെന്റ് തേച്ചിട്ട് ഇങ്ങനെ അത് തേച്ചിട്ട് അവിടെ പേസ്റ്റ് അടിച്ചിട്ട് ഇവിടെ സിമെന്റ് നമ്മളിങ്ങനെ പൊട്ടിയ ഭാഗത്തൊക്കെ ഇങ്ങനെ സിമെന്റ് ഇട്ട് അടക്കും പോലെ മുഖത്തിങ്ങനെ ഓരോ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇങ്ങനെ തേച്ചിട്ട് ആ സൗന്ദര്യം വെറുതെ ഇല്ലാതെ ആക്കണ്ട. പരസ്യത്തിലൂടെ അങ്ങനെ ഇങ്ങനെയൊക്കെ വരും, പരസ്യത്തിലൂടെ അങ്ങനെ അല്ലാ, ചില പരസ്യം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആ സാധനം തേക്കേണ്ടി വരില്ല, ആ സാധനം വാങ്ങിയാ മതി, അപ്പോത്തിന് മുഖം കൊളുക്കും, അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാവും. പരസ്യങ്ങൾ കണ്ടാ എന്താണ് റബ്ബേ, അതിന്റെ പിന്നാലെ ആവരുത്, അതിന്റെ പിന്നാലെ ആവരുത്. അവരുടെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാണ്, ആ സ്വഭാവമുള്ള ആളുകളാണ് അല്ലാഹ്. ഏത് സമയത്ത് ചായ കുടിക്കാണെങ്കിലും ഒരു ഗ്ലാസ്സിൽ ചായ, രണ്ടാമത്തെ ഗ്ലാസ്സിൽ കണ്ണാടി, അല്ലെങ്കിൽ മൊബൈലിൽ ഇത് നോക്കാലോ, മൊബൈലിൽ ഇങ്ങനെ സെൽഫി എടുക്കും. നമ്മളൊക്കെ ആണുങ്ങളൊക്കെ സെൽഫി എടുക്കൽ എന്തിനാ, ഇങ്ങനെ ഫോട്ടോ നോക്കാനോ, ഇതുവരെ സെൽഫി എടുക്കുന്ന നോക്കും, ഇങ്ങനെ നോക്കിയെടുക്കാം. അത് ചെയ്യാൻ പാടില്ല. ഏത് സമയത്തും ഭർത്താവ് ഇവരെ തിരയുമ്പോ മാളുവോ ചായ എടുക്കുന്ന പറയുമ്പോളോ, ഏത് സമയത്തും വന്ന് നോക്കുമ്പോ ഇവര് കണ്ണാടിയുടെ മുന്നിലായി കാരണം അല്ലാ. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് അടുക്കളയിൽ ഒരു കണ്ണാടി കൊണ്ടിരിക്കേണ്ടി, അങ്ങനെ യാവരുത് ആ ഇപ്പൊ പിന്നെ അതൊക്കെ കമന്റ് കാണുന്നുണ്ട്. ഇപ്പൊ മാസ്ക് ഉള്ളത് കൊണ്ട് അതൊക്കെ കുറവാണ്, സംഗതി ശരി തന്നെയാണ്. മാസ്ക് ഉള്ളത് കൊണ്ട് ഇപ്പൊ അതൊക്കെ കുറവ് തന്നെയാണ്. ഇത് നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്ക് പോവാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ വരുന്നതിന് മുമ്പേ വിളിച്ചു പറയും, പാത്തുമ്മ ഞാൻ വരുന്നുണ്ടോ മാറ്റിന്നോന്ന് പറയും. കാരണം എന്താ, കാരണം എന്താ, നിങ്ങൾ ആലോചിക്കുക, ശരിക്ക് പുരുഷന്മാർക്കാണോ സ്ത്രീകൾക്കാണോ സൗന്ദര്യം, അതൊന്നും നമുക്ക് നോക്കാം. നിങ്ങൾ പറയും കമന്റിൽ എന്ന് പറഞ്ഞാൽ, പുരുഷന്മാരൊക്കെ കമന്റിൽ വരിട്ടോ, പുരുഷന്മാർക്കാണോ സ്ത്രീകൾക്കാണോ സൗന്ദര്യം, നിങ്ങളൊന്ന് കമന്റിൽ എഴുതി ഒന്ന് കാണട്ടെ, പുരുഷന്മാർക്കാണോ അതോ സ്ത്രീകൾക്കാണോ സൗന്ദര്യം കൂടുതൽ, അതൊന്നും നിങ്ങൾ പറയും. നിങ്ങൾ പറയും സ്ത്രീകൾക്കാണോ, സ്ത്രീകളിലേക്കാളും ഇൻഷാല്ലാഹ് പുരുഷന്മാർക്ക് തന്നെയാണ് സൗന്ദര്യം ഉള്ളത്. അത് ഞാൻ അങ്ങനെ പറഞ്ഞു. കാരണം എന്താ പറയുക, ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇറങ്ങാൻ നിന്നാൽ, ഇപ്പൊ നമ്മളൊരു ഉദാഹരണം പറയാം, ഒരു കല്യാണത്തിന് പോവാം, കമന്റിൽ അതൊക്കെ പറയും, അങ്ങനെയാണല്ലോ. പക്ഷെ കല്യാണത്തിന് പോകണേ പുരുഷന്മാർ കണ്ടില്ലേ, ഒരു 10 മിനിറ്റ് കൊണ്ട് 5 മിനിറ്റ് കൊണ്ട് അല്ല, അവരെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ സ്ഥിരിട്ട് അവരിങ്ങനെ റാഹത്തായിട്ട് ഇങ്ങനെ അല്ലേ. ചോർക്ക് പുരുഷന്മാർക്ക് കൂടുതൽ പുരുഷന്മാർക്കാണ്, സ്ത്രീകൾ നല്ല വളരെ കുറവാണ്. പുരുഷന്മാരൊക്കെ എവിടെ പോയി, വേഗം കമന്റിൽ വരും, വഷളാക്കല്ലേ, വരുന്നുണ്ട്. അപ്പൊ പുരുഷന്മാരെ 1.5 മണിക്കൂർ കൊണ്ടും ഒക്കെ മാറ്റി, ഈ പെണ്ണുങ്ങൾ അങ്ങനെയല്ല, സ്ത്രീകൾ അങ്ങനെ ഓല് ചിലപ്പോ 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂർ അങ്ങനെ മാറ്റി 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 ആദ്യം തട്ടം, പിന്നെ ഇവിടെ കുത്തി, പിന്നെ അത് ശരിയായില്ല, അത് ഇവിടെ കുത്തി, അത് നിങ്ങളൊന്ന് നോക്കിയാണ് ശരിക്ക് കുത്തിയിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അതോ പിന്നെ ഒന്ന് തിരിച്ചു കുത്തി, തിരിച്ചു കൊടുത്തിയത്തൊന്ന് പിന്നെ ഒന്ന് മറിച്ചു കുത്തി, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു, പിന്നെ പൗഡർ ഇട്ട്, പിന്നെ അതിട്ട് ഇതിട്ട്. അപ്പൊ സൗന്ദര്യം ഇല്ലാത്തതുകൊണ്ടല്ലേ ഇതൊക്കെ ചെയ്യണത്, സൗന്ദര്യം ഇതൊക്കെ ചെയ്യണം. ആകുന്ന മുടി വാർന്നുകൊണ്ട് വേഗം പോയാ പോരെ, അത് തന്നെ ചൊറുക്കില്ലേ, ഈ സൗന്ദര്യം ഇല്ലാത്ത ആളുകളാണ് എന്ത് ചെയ്യാ, അതൊക്കെ തേച്ച് ഇതൊക്കെ തേച്ച് അങ്ങട്ടാട്ടി ഇങ്ങട്ടാട്ടി അതിന്റെ മുമ്പിൽ ഇങ്ങനെ നേരം കഴിച്ചാൽ സൗന്ദര്യം ആവശ്യമില്ല, സൗന്ദര്യം വേഗം വന്ന് കാരണം മാഷാ ഒക്കെ റെഡിയാണോ, ഒക്കെ റെഡിയാണ്, എന്നാ ചീർപ്പ് എടുക്കുന്നു, വാരുന്നു, മാഷാ വേഗം വേഗം, അങ്ങനെയാണ്. അങ്ങനെ സൗന്ദര്യം ഇല്ലാത്ത ആളുകളാണ് വന്നിട്ടാണ് അതെടുക്കും, എന്നിട്ട് ഇവിടെ നിന്ന് പേസ്റ്റ് ഇതെടുക്കും, ഇവിടെ നിന്ന് തേച്ചു, സമയം വെറുതെ കളയാ, അങ്ങനെ ചെയ്യാൻ പാടില്ല. കണ്ണാടിയുടെ മുമ്പിൽ നിങ്ങൾ സമയം വേസ്റ്റാക്കാൻ പാടില്ല.
അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പുരുഷന്മാരട്ടോ കമന്റിൽ വരുന്നത്. അതുകൊണ്ടാണ് മഹാനായ പറയുന്നത്, പെണ്ണേ നീ പറയാവല്ല മോളെ, നീ പറയാവല്ല മോളെ, നീ പറയാവല്ല മോളെ, ആരാണ് തങ്ങളെ എന്ന് പറയുന്നവളാരാ, എന്ന് പറയുന്നവളാരാ, എന്ന് പറയുന്നവളാരാണ്? എന്ന് പറയുന്ന പെണ്ണിന്റെ സ്വഭാവം എന്താണ്? അവൾ 24 മണിക്കൂറും കണ്ണാടിയുടെ മുന്നിലാ അവൾ പത്രം നോക്കുന്നത്, വാർത്ത അറിയാനല്ല, നേരെ പരസ്യം നോക്കാനാണ്. ഇന്ന് ഇറങ്ങിയ ഫാഷൻ ഏതാണ്? ഇന്ന് ഇറങ്ങിയ ഫാഷൻ ഏതാണ്? ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ഷോപ്പ് ഏതാണെന്ന് തെരഞ്ഞു നടക്കുകയാണ്. അല്ലാഹുവേ, മുഖത്തിൽ നിറം വർദ്ധിപ്പിക്കാനുള്ള വസ്തുക്കൾ തെരഞ്ഞു നടക്കുന്ന തിരക്കിലാണ്. മുഖത്തിന്റെ മുഖ സൗന്ദര്യ വർധന ഭരണ വസ്തുക്കൾ ഉപയോഗിക്കാന് അത് വാങ്ങിക്കൂട്ടുന്ന തിരക്കിലാണ് ആ പെണ്ണ്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല മോളെ. സൗന്ദര്യം വർദ്ധിപ്പിക്കണ്ട എന്നല്ല, നിന്റെ സൗന്ദര്യം കാണണ്ടേ നിന്റെ ഇക്കയുടെ മുന്നിലാണ് മോളെ. കല്യാണത്തിന്റെ മോഹം പഴല്ല, അത് സൽക്കാരത്തിന്റെ മോഹം പഴല്ല. നിങ്ങളെ മക്കളെ സ്കൂളിലേക്ക്, കലാലയങ്ങളിലേക്ക്, കോളേജുകളിലേക്ക് കൊണ്ടു ചേർക്കുമ്പോ അല്ലാഹുവേ, പടിവാതിലിൽ വാഹനം വന്ന് നിൽക്കുമ്പോ ആ വാഹനത്തിൽ കുഞ്ഞുമക്കളെ കൊണ്ടുപോവാ, കുഞ്ഞുമക്കളെയാണോ നിങ്ങൾ അണിയിച്ചൊരുക്കുന്നത്? അതല്ല, കുഞ്ഞുമക്കളെ കൊണ്ടുപോകുന്ന നിങ്ങളാണോ അണിയിച്ചൊരുക്കുന്നത്? പല ആളുകളും ശ്രദ്ധിച്ചു നോക്കിയ നിങ്ങളെ, നിങ്ങൾ LKG യിലേക്കും UKG യിലേക്കും കലാലയങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാൻ ബസ്സിൽ, പിന്നെ അതൊന്നുമില്ലല്ലോ. ആ ഒരു സന്തോഷം അള്ളാഹു നമുക്കൊന്ന് നിലനിർത്തി തരട്ടെ. അങ്ങനെ ബസ്സിൽ ഉണ്ടാക്കുന്ന ചില സഹോദരിമാരെ ബസ്സിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുട്ടിന്റെ മുടി ഒന്ന് വാർന്നിട്ടുണ്ടാവില്ല. കലാലയങ്ങളിലേക്ക് പോലെ കോളേജിൽ പോലെ കുട്ടിന്റെ മുടി ഒന്ന് വാർന്നിട്ടുണ്ടാവില്ല. ഇവരിത് ഇങ്ങനെ നല്ല രൂപത്തിൽ ഇങ്ങനെ മിനുക്കി മിനുക്കി ഇങ്ങനെ പോകും. അങ്ങനെയാവരുത്. അല്ലാഹുവേ, കുറ്റപ്പെടുത്തിയതല്ലേട്ടോ, നിങ്ങൾ അങ്ങനെ കാണരുത്, നിങ്ങൾ തെറ്റരുത്. നമ്മൾ അങ്ങനെയല്ലേ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മളൊരു കുടുംബമാണ്, നിങ്ങൾ തെറ്റരുത്. അറബ്ദിലാവിന്റെ കുടുംബമാണ്. ഉസ്താദിനെ കാണിച്ചു കൊടുക്കാൻ അങ്ങനെ പാരൊന്നും തരരുത്. നല്ല രൂപത്തിൽ പറയാം, അങ്ങനെയാവാൻ പാടില്ല, അങ്ങനെയാവാൻ പാടില്ല. നിങ്ങൾ അങ്ങനെയാണ് എന്നല്ല, പക്ഷേ പലരും അങ്ങനെയല്ലേ, അങ്ങനെയാവാൻ പാടില്ല. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്നാൽ ചില സഹോദരിമാരുണ്ട്, അവര് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നത് ഭർത്താവിന്റെ മുമ്പിലാണ്. ഇക്ക ജോലി കഴിഞ്ഞ് വരുമ്പഴേക്ക് കുളിയെല്ലാം കഴിഞ്ഞ കണ്ണ് കണ്ണിൽ സുറമൈനി സുറമക്കണ്ണുകളോടെ പുതുനാരിയായി കാലം മുമ്പിലേക്ക് അണിഞ്ഞരങ്ങുന്ന പെണ്ണേ, നീ ആ കുടുംബത്തിലുള്ള വിളക്കാണ് മോളെ. അല്ലാഹുവേ, അങ്ങനെയാവണം മോളെ, അങ്ങനെയാവണം പെണ്ണേ. നിന്റെ സൗന്ദര്യം നീ കാണിക്കേണ്ടത് നിന്റെ ഇക്കയുടെ സമീപത്താണ്. നിന്റെ സൗന്ദര്യം നീ കാണിക്കേണ്ടത് ഇക്കയുടെ മുമ്പിലാണ്. നിന്റെ വീട്ടിലേക്ക് കയറി വരുന്ന നിന്റെ പ്രിയപ്പെട്ട ഇക്കാന്റെ മുമ്പിലാണ് നിന്റെ സൗന്ദര്യം നീ കാണിക്കേണ്ടത്. ഇക്കയുടെ മുമ്പിലാണ് നിന്റെ ശരീരത്തിന്റെ തൊളിവെളിപ്പ് നീ കാണിക്കേണ്ടത്. ഇക്കയുടെ മുമ്പിലാണ് നീ സുർമ എഴുതേണ്ടത്. ഇക്കയുടെ മുമ്പിലാണ് നിന്റെ ചുണ്ടിന്റെ ചുവപ്പിനെ കാണിച്ചു കൊടുക്കേണ്ടത്. ഹറാമിയത്തിന് വേണ്ടിയല്ല, ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയല്ല, ഫേസ്ബുക്കിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയല്ല, വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയല്ല, യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയല്ല. നിനക്കല്ലാഹു തന്ന ചുണ്ടിനെ, നിനക്കല്ലാഹു തന്ന ശരീരത്തെ,
ആരോഗ്യമുള്ള മനോഹരമുള്ള സന്തോഷമുള്ള തുടിപ്പുള്ള ശരീരത്തെ നിന്റെ ഭംഗിനെ കാണിച്ചു കൊടുക്കേണ്ടത് നിന്റെ ഹിക്കാന്റെ മുമ്പിലാണ്, നിന്റെ ഭർത്താവിന്റെ മുമ്പിലാണ്. അങ്ങനെ ഭർത്താവ് കയറി വരുമ്പോ അണിഞ്ഞരങ്ങുന്നവനെ, ഭർത്താവ് കയറി വരുമ്പോ ഹിക്കാന്റെ മുമ്പിൽ നല്ല മനോഹരമായ നല്ല സൗന്ദര്യത്തോടെ നിൽക്കുന്നവനെ, നിനക്കല്ലാകുന്ന പ്രതിഫലം എത്രയെന്നറിയോ? നിനക്കല്ലാകുന്ന പ്രതിഫലം എത്രയെന്നറിയോ? അല്ലാഹുവേ, അങ്ങനെയാണെങ്കിൽ ഭർത്താവ് വരുമ്പഴേക്ക് അണിഞ്ഞരങ്ങിക്കൊണ്ട് നിന്റെ കാലിനെ സ്വീകരിക്കാൻ പോവുകയാണെങ്കിൽ അല്ലാ ആ പെണ്ണിനെ ദുആ ചെയ്യാൻ അല്ലാഹുവിന്റെ മലാഖമാരുണ്ടല്ലോ. തോഹാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചങ്ങള പറയുകയാ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ, ഞങ്ങൾക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ, ഞങ്ങൾക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ.